ഒരിക്കലും വാടാത്ത പൂക്കളുമായി ശുഭദിനങ്ങൾ ഇനിയും ഇനിയും വരുമെന്നും കാത്തിരിക്കുന്നു ഈ സൂര്യപുത്രൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മായാവിനോദിനിയെ ഒരു ദിവസത്തെ പരോളിലേക്കാൻ സ്പെഷ്യൽ ഓർഡർ വന്നിട്ടുണ്ട്. ശരി, പോയി കൂട്ടിട്ട് വരും സർ. വരൂ. ഇന്ന് 4 മണിക്ക് എന്റെ കല്യാണമാണ്, വരില്ലേ? തീർച്ചയായും വരും. കല്യാണത്തിന് വരണം. ഗുഡ് ഈവനിംഗ് മാഡം. ഗുഡ് ഈവനിംഗ്. എവിടെ? അവരെവിടെ? ആര്? നിങ്ങളുടെ നേതാക്കള്? മായയും ജയന്തിയും. ഉറങ്ങ, ഇന്നലെ രാത്രി മുഴുവൻ പഠിത്തമായിരുന്നു. പഠിത്തം? എന്തായി, എല്ലാവരോടും പറഞ്ഞോ? ഹേമയും ഉമ്മയും കണ്ടില്ല. പിന്നെ മേടന്റെ മട്ടും ഭാവം കണ്ടിട്ട് അവർക്ക് എന്തോ ഒരു സംശയം. മായയും ജയന്തിയും രാത്രി മുഴുവൻ പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അവരുടെ മുഖത്തൊരു പുച്ഛം. ആ, പുച്ഛിച്ചോണ്ടിരുന്നോട്ടെ. എന്തായി, കൃത്യ 5 മണിക്ക് എത്തണമെന്നാ മായ പറഞ്ഞിരിക്കുന്നത്. വാ, സൂക്ഷിച്ചോണേ, മേടൻ മട്ടം കറിഞ്ഞ് നടക്കുന്നുണ്ട്. പോയി പണി നോക്കാൻ പറ. നിങ്ങൾ വാ. ബം ഹബം ബം. ബം ഹബം 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 ബം. ബം ഹബം ബം.
പ്രിൻസിപ്പളിന്റെ മുറിയിൽ പോലീസും ബഹളവും. എന്താ എന്താ കാര്യം? സെക്കൻഡ് ഡീസിലെ രമണിയില്ലേ, ആ കുട്ടി ആത്മഹത്യ ശ്രമിച്ചു. എന്തിന്? പ്രണയനൈരാശ്യം. എന്നിട്ട് കത്തോ? ഇല്ല, സീരിയസ് ആണെന്നാ തോന്നേ. ഹോസ്പിറ്റലിൽ ഇന്റൻസീവ്കാരനാ. എന്നാ എല്ലാരും വിളിക്ക്, നമുക്ക് പോവാം. ആരെയും ഹോസ്പിറ്റലിൽ പോവാൻ പ്രിൻസിപ്പൾ അനുവദിക്കുന്നില്ല. അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത്. ജയന്തി, നമുക്ക് കണ്ടു പരിചയമെങ്കിലുള്ള ഒരു കുട്ടിയല്ലേ,
ചാകുന്ന നേരത്തെ നമ്മൾ അടുത്തില്ലെങ്കിൽ ചത്തു കഴിയുമ്പോ അവൾ എന്ത് വിചാരിക്കും? ഓ റെഡി ഉപ്പ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. നിങ്ങൾ ആരോടേ കളിക്കണേ? ഞങ്ങളൊക്കെ ആരാന്ന് വിചാരിച്ചേ? ഇതാരാണെന്നറിയോ? ഇവിടുത്തെ സൂപ്രണ്ടിനോട് ചോദിച്ചു നോക്ക്, ജയന്തി അറിയുന്നു, സെന്റ് മേരീസിലെ ജയന്തിയെ. ഇതാരാണെന്നറിയോ? ഞങ്ങളോട് വേണ്ട വിളിച്ചില്ലെന്ന് കൈമാറ്റി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ അകത്തോട്ട് പോവാൻ പറ്റില്ല. പറ്റില്ല? ഇല്ല. കാശും കൈക്കൂലി ഒന്നും കാണിച്ചു വരത്താതെ വേറെ സ്ഥലം വിടാന്നു. ആരെങ്കിലും ചോദിച്ചാ എന്റെ ആളാണെന്ന് പറഞ്ഞാ മതി. അയ്യോ, എന്തോ ഒരു കഷ്ടമായി കിടപ്പ് കണ്ട രമണി. ദേ ഞങ്ങള് വന്നു, ഒന്ന് കണ്ണു തുറന്നേ. ദേ ഹേമ, ഉമ, ഞാൻ, സന്ധ്യ, ജയന്തി എല്ലാരും ഉണ്ട്. പേഷ്യന്റിനെ വിളിക്കരുത്, നിങ്ങളോട് ആര് പറഞ്ഞു അകത്ത് കിടക്കാൻ? ഇത് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന സമയമാണ്. എന്നുവെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചൂടെ? ഞങ്ങള് ദുഃഖം പങ്കിടാൻ വന്നതാ, അല്ലാതെ ശല്യം ചെയ്യാനല്ല. രമണി ഒന്ന് കണ്ണു തുറക്കൂന്നേ. ദേ ഞങ്ങള് രമണിക്ക് കഴിക്കാൻ വേണ്ടി കൊക്കോ കലക്ക് പാല് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ രമണിയുടെ സതീർത്ഥരാ. പറഞ്ഞിട്ട് കേൾക്കണില്ല ഡോക്ടർ, കുട്ടിയെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുക. ഒരു ബോറും ഡോക്ടർ. ശരിയാ, അങ്ങനെ അയാളെ ഷൈൻ ചെയ്യാൻ വിടാൻ പാടില്ല. നിനക്ക് അയാളെ വളച്ചെടുത്തൂടെ? എങ്ങനെ? വെറുതെ ഒന്ന് സ്നേഹിച്ച് പ്രേമിച്ച് ശ്രമിക്കട്ടെ. എന്തായുള്ള പേര്? ശ്രീനിവാസൻ. പുള്ളിയുടെ കാര്യം ഞാൻ ഏറ്റു. പതുക്കെ 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 ഒന്ന് പിടിച്ച് കുലുക്കിട്ടുള്ളൂ. കോളേജിൽ നിന്ന് ഇനി കുട്ടികൾ വരും, ആരെ അകത്തേക്ക് വിടരുത്. ശരി ഡോക്ടർ. ഡോക്ടർ, 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 എങ്ങനെയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ രമണിക്ക്? പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ഞങ്ങൾ ഒന്ന് പോയി അടുത്തിരുന്നോട്ടെ? പാടില്ല, ഞങ്ങൾക്ക് ദുഃഖം പങ്കിടാനാണ്. പറ്റില്ല, മാത്രമല്ല ഈ ഹോസ്പിറ്റൽ കെട്ടിടത്തിനകത്ത് ഈ സമയത്ത് നിൽക്കാൻ നിങ്ങളെ ആരെ അനുവദിക്കില്ല. വേഗം പോയിക്കോളൂ. ഡോക്ടർ, ഡോക്ടർ, ഇല്ല ഡോക്ടർ, ഞങ്ങൾക്ക് അവളുടെ അടുത്തിരുന്ന് അവളുടെ വേദന എന്തെന്ന് അറിഞ്ഞേ പറ്റൂ. ഫൈനലിയറിന് പഠിക്കുന്ന പ്രദീപാണ് ഇതിനൊക്കെ കാരണം. കല്യാണം കഴിച്ചോളാന്ന് വ്യാമോഹിപ്പിച്ച് നാടൊട്ടുക്ക് കൊണ്ടു നടന്ന് പാവൻ രമണിയെ. നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞ് ഒടുവിൽ കൈയൊഴിഞ്ഞു. ചതി, വഞ്ചന, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റമുണ്ട് പ്രദീപിന്റെ പേരിൽ. പ്രദീപിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണം, അവനെ ഞങ്ങൾക്ക് കോടതി കയറ്റണം. കേസ് തൂത്തു മാറ്റി കളയാനാണ് ഡോക്ടർ കൂട്ടു നിൽക്കുന്നതെങ്കിൽ ഡോക്ടർക്കെതിരെ ഞങ്ങൾ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും. നോക്കിക്കോ. ദേ ഞങ്ങൾ ചില്ലറക്കാരൊന്നുമല്ല. ഞാൻ മായ വിനോദിനി, ഇത് ജയന്തി. പ്രൈം മിനിസ്റ്ററിനെ വരെ ഫോൺ കറക്കി സംസാരിക്കാൻ കഴിയുള്ള മിസ്റ്റർ വിനോദ് ശങ്കറിന്റെ മകൾ ജയന്തി. ഇത് വേൾഡ് ഫേമസ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഉമാപതിയുടെ മകൾ ഹേമ. ഇത് ഡിഐജി ഓഫ് പോലീസ് ഡോക്ടർ ഡിഎസ്പി. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് രമണിയുടെ അടുത്തിരിക്കണം, ദുഃഖം പങ്കിടണം. അത്രല്ലേ ഉള്ളൂ?
അതെ ബാബാ, നിങ്ങൾ തന്നെ വരണം. ഈ കുട്ടികളൊക്കെ വലിയ വലിയ ആൾക്കാരെ മക്കളാ, പക്ഷെ ഒന്നിനും വിവരമില്ല. എല്ലാത്തിനെയും തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇട്ടേക്ക്. നിങ്ങളെ കോർട്ടിലും കൂട്ടിലും ഒക്കെ കയറ്റാൻ. എന്താ ന്യൂസ് മായേ? ഒരു പ്ലസന്റ് സർപ്രൈസ്, ജയന്തിന്റെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ നല്ല കാര്യങ്ങൾ വല്ലതറിഞ്ഞു വന്നാണോ? ഏ അല്ല, അവര് ബാംഗ്ലൂർക്ക് പോകുന്ന വഴി ഇറങ്ങിയതാ. ജയന്തിന്റെ അമ്മയ്ക്ക് മായ എന്ന് കാണണമെന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. വാ കേട്ടോ മായേ, പ്രിൻസിപ്പിളും മാറ്റനൊക്കെ ജയന്തിന്റെ അച്ഛനെ കിണികിണി അടിക്കുന്നതാണ് നല്ല ശേല്. വലിയ ആളല്ലേ, ഇപ്പൊ പുള്ളിക്കാരനോടൊന്ന് പറഞ്ഞാ മതി, മന്ത്രിസഭയിൽ ഒരു ഇളക്കിളക്കിയിട്ട് ആ ഡോക്ടർ ശ്രീനിവാസിനെ ദിവസം ദിവസം സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും. വേണ്ട, ആ ഡോക്ടറുടെ കാര്യം നോക്കാൻ നമ്മളൊക്കെ തന്നെ മതിനെ. ഇതാണ് ജയന്തിയുടെ റൂംമേറ്റ് മായ. മായയെ കാണണമെന്ന് കൊതിച്ചതും നിർബന്ധം പിടിച്ചതും ഒക്കെ ജയന്തിയുടെ അമ്മയാ. അവിടെ ഇരിപ്പുണ്ട്, ചെല്ലേ. വാ വാ അമ്മേ, ഇതാ മായ. ആ സുന്ദരിയാണല്ലോ. ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇവള് പറയും, ഇരുമയാണെങ്കിലും നിങ്ങള് ഒറ്റ കരളാണെന്ന്. ഒരുപാട് കാലായി കൊതിക്കുന്നു ഒന്ന് കാണാൻ. പക്ഷേ ഈ അസുഖം ഒന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ? ഈയിടെയായി എപ്പോഴും ക്ഷീണോ. ഈ അസുഖം വെച്ച് അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. കൊള്ളാം, കുറ്റം ഇപ്പൊ എനിക്കാ. ഇവള് വീട്ടിലേക്ക് വന്നിട്ട് രണ്ടു മാസായി, കാണാതിരുന്ന അമ്മമാർക്കല്ലേ വിഷമം അറിയുള്ളൂ. ആ എവിടെയാ മായയുടെ അച്ഛനും അമ്മയും ഒക്കെ? പുറത്താ. ആ ഇവള് പറഞ്ഞു മാസാമാസം മായയ്ക്ക് അയക്കുന്ന പണത്തിന് കണക്കില്ല, അത്രയ്ക്ക് ഇഷ്ടാ മായെന്നൊക്കെ. വരാറില്ലേ? ഉണ്ട്, വരാറുണ്ട്, മിക്കപ്പോഴും വരാറുണ്ട്. മായ മായ, ന്യൂസ് വരുന്നുണ്ട്. എന്തോ പുതിയത് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ. 120 കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്തൊരു അമ്മ എത്തി. ഏതമ്മ? ആരുടെ അമ്മ? മകന്റെ പുതിയ ജോലി സ്ഥലത്ത് വീടും പരിസരവും കാണാനും മകന്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും നാട്ടിൽ നിന്നും ഡോക്ടർ ശ്രീനിവാസന്റെ അമ്മ ഇന്ന് രാവിലെ ട്രെയിനിൽ എത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസ്. മായേ, എന്തെങ്കിലും പണി പറ്റിക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ? നമ്മളെ തേടി വന്ന ഒരു ന്യൂസ് അല്ലേ, ഇത് പാഴാക്കിക്കൂടാ. എന്നെ മെല്ലെ ഒന്ന് പിടിച്ചേ, പിടിച്ചേ. എനിക്ക് ചെറിയൊരു ഐഡിയ. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. ആ ഡോക്ടർ കിട്ടിയ ഒരു ബ്രഹ്മാസ്ത്രം. നാളെ എത്ര മണിക്കാ ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് പോകുന്നത്? ഒരു 8 മണിന്ന് വെച്ചോ. ആ സമയത്ത് നമ്മൾ ആ വീടിന്റെ പരിസരത്തുണ്ടായിരിക്കണം. പോയിട്ട് വരാമ. ശരി. ഞാനും ചെന്നിട്ട് വരാം. വരുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ. എന്താ ശ്രീനേട്ടനില്ലേ? ഇല്ല, ഹോസ്പിറ്റലിൽ പോയല്ലോ. ഹോസ്പിറ്റലിലോ? അതെ, ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി ഏട്ടൻ. അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇല്ല, ഒരു മാസമായിട്ട് ലീവിലായിരുന്നല്ലോ. എന്തോ എനിക്കതറിയില്ല, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി. കുട്ടി ആരാ? ഒന്ന് കാണണമായിരുന്നു, കണ്ടാ മാത്രം മതിയായിരുന്നു. കുട്ടി ആരാന്ന് പറഞ്ഞില്ല. നിങ്ങളാരാ? ഞാനവന്റെ അമ്മ. അയ്യോ, എന്തേ കാണിക്കുന്നത്? കുട്ടി ഏതാ പറ.
ഒന്നുമില്ല, ഞാൻ വെറുതെ. ഞാൻ പോയിക്കോട്ടെ. ആരാ? കാര്യം എന്തെന്ന് പറഞ്ഞിട്ട് പോകുട്ടി. ഒന്നുമില്ല, ഞാൻ പോകുക. നിൽക്കൂ. എന്തിനാ ശ്രീനിയെ കാണുമെന്ന് പറഞ്ഞത്? പറഞ്ഞിട്ട് പോയാ മതി. പറയൂട്ടി. ഇല്ല, ഞങ്ങള് തമ്മിൽ പരിചയമായിരുന്നു. ഈ സാരി ഇതെനിക്ക് ശ്രീനിയേട്ടൻ സമ്മാനിച്ചതാ. ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ. വരുമ്പോ അമ്മ തന്നെ കൊടുത്താ മതി. മായ തന്നതാണെന്ന് പറയുമ്പോ എല്ലാം മനസ്സിലായിക്കൊള്ളും. നിൽക്കൂ. മായയ്ക്ക് എങ്ങനെ എന്റെ മകന് പരിചയം? ക്ഷമിക്കണം, ഒന്നും വിചാരിക്കരുത്. ഒരു അമ്മയുടെ മുഖത്ത് നോക്കി അതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക? പറയണം, എനിക്കത് കേട്ടേ പറ്റൂ. ഞാനല്ല തെറ്റുകാരി. ശ്രീനിയേട്ടനാ കോളേജിന്റെ മുമ്പിൽ വന്ന് മൂന്ന് നാല് നേരം എന്നെ കണ്ടോണ്ടിരുന്നത്. ഡോക്ടറല്ലേ, സുന്ദരനല്ലേ, ഏത് പെൺകുട്ടിയാ മോഹിച്ചു പോകാത്തത്? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ ശ്രീനിയേട്ടന് വേണ്ടത് അതൊന്നുമായിരുന്നില്ല. കുറച്ച് പണത്തിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ, അന്തസ്സും അഭിമാനവും വിറ്റ് കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത്. പിന്നീടാ ഞാൻ ശ്രീനിയേട്ടന്റെ കളികളൊക്കെ അറിയുന്നത്. ഷർട്ടും മുണ്ടും മാറുന്ന പോലെയല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള്. സാരമില്ല, എനിക്ക് പരാതിയൊന്നുമില്ല, എല്ലാം എന്റെ വിധി. എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയേട്ടനെ. എന്റെ രംഗം ഞാൻ കലക്കി. ഇനി കളി ഹേമയുടെ. വേണ്ട, റെഡിയാക്കും. ജിനു, 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 ജിനു എന്തേ? ആശുപത്രി പോയി. ഓ ഗോഡ്, ആശുപത്രിയിലോ? പതിനൊന്ന് മണിക്ക് എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചത്? ഹലോ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർ ശ്രീനിവാസിന് എന്ത് കിട്ടുമോ? ഏ, ഓപ്പറേഷൻ തീരല്ലോ. ജൂലിയൻ വിളിച്ചെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. അശോക്, എന്താ അശോക്? ആ ചീന് പറ്റിച്ച പണി കണ്ടില്ലേ? പതിനൊന്ന് മണിക്ക് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ തീയേറ്റർ കയറി ഇരിക്കുവാ. ഏ, അതെ അതെ അതെ, ലീവ് കഴിഞ്ഞു. ഇന്നോട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എന്നാലും എനിക്ക് പറ്റിയ അമളിയെ. കൽക്കട്ടയിലെ സേട്ട് ചോളെ വന്ന് താമസിക്കുന്നുണ്ട്. വരാവോന്ന് എന്നോട് ചോദിച്ചതാ. ഇപ്പൊ അതും പോയി, ഇതും പോയി. ഇനി കാണട്ടെ, കിസ് കൊടുക്കാൻ പോണ പോലെ പോയിട്ട് ചീനിന്റെ കവളി ഞാനങ്ങ് കടിച്ചു പറിക്കും. ആരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതിയതായി വേലയ്ക്ക് വന്നതാ? അതെ. ആ, വേലക്കാരുടെ പ്രധാന കടമ എന്താണെന്ന് അറിയാലോ. എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കുക. ഇതാ. അയ്യോ, നിങ്ങളാരാ? ശ്രീനിവാസന്റെ വല്ലവരാണോ? അല്ല. പിന്നെ? ഇവിടെ പുതുതായി ജോലിക്ക് വന്നതാ. ഓ, കെട്ടും മട്ടും കണ്ടപ്പോ ഞാനിങ്ങ് പേടിച്ചു പോയല്ലോ. ഞാൻ വിചാരിച്ചു ശ്രീനിയുടെ ആരെങ്കിലും ആയിരിക്കും എന്ന്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം. എനിക്കൊന്നും പറയാനില്ല. എന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതൊന്ന് എടുത്തിട്ട് പോകാന്ന് കരുതി വന്നതാ. ആ, അതെ, എന്റെ ഫോട്ടോ. ശ്രീനിച്ചേട്ടൻ കൊണ്ടുപോയതാ? ആ, മിനിഞ്ഞാന്ന് ഞാൻ വന്ന് പെട്ടിരുന്ന ഡ്രസ്സ് ആ മുറിയിൽ ബെഡിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. അതൊന്ന് എടുത്തിട്ട് വന്നേ.
അതെന്റെ നെയ്റ്റീവ് അഡ്രസ് കേട്ടോ, അതൊക്കെ എന്തിനാ നോക്കണേ? നിൽക്കൂ, കുട്ടി ഇപ്പൊ എങ്ങോട്ടാ? എനിക്ക് ശ്രീനിവാസിനെ ഒന്ന് കാണണം. പഴയ കുറച്ച് പണം കിട്ടാനുണ്ടേ, അത് വാങ്ങണം. ഈ വീടിന്റെ താക്കോൽ കൂടി ഏൽപ്പിച്ചേക്കൂ. എന്നിട്ട് ഇവിടെ ജോലിക്ക് വന്ന സ്ത്രീ തിരികെ പോയെന്ന് അവനോട് പറഞ്ഞേക്കും. അമ്മ പോയി, ഈ താക്കോൽ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ചെയ്തു തന്ന ചെറിയൊരു ഉപകാരമാണിത്. ഇനിയും വരുന്നുണ്ട് ഉപകാരം ചെയ്യാൻ. നാളെ, നാളെ ഈ നേരത്ത്. ഡോക്ടർ, കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉടനെ അങ്ങോട്ട് വരണം. എന്താണെന്ന്? വയറുവേദന, പനിയുണ്ട്, ജ്വരാന്നാ തോന്നേ, തൊട്ടാ പൊള്ളുന്ന ചൂട്. കേട്ടോ, പോട്ടെ പോട്ടെ പോട്ടെ, കരയല്ലേ കേട്ടോ. ആ, നിങ്ങൾ പറഞ്ഞ എല്ലാ അസുഖവും ഉണ്ട്, വളരെ സീരിയസും ആണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. പിന്നെ ശരി, ഇങ്ങ് വാ, റൂമിലേക്ക് വാ. എന്തിനാ, എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ദേഷ്യമൊന്നും തോന്നരുത്, എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു. ആരോട്? കുറെ നാളായി ഞാൻ തേടി നടക്കുകയായിരുന്നു പ്രേമിക്കാനായി യോഗ്യനായ ഒരാളെ. ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് പ്രേമിക്കാൻ വേണ്ട യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നി. റിയലി ഐ ലവ് യു. സത്യമായിട്ടുള്ള പ്രേമമാണോ അതോ ചുമ്മാ പറ്റിക്കാനാണോ? അയ്യോ, സത്യമായിട്ടുള്ളതാ. പ്രേമിച്ചാ മാത്രം മതിയോ അതോ? അത് പോരാ. പിന്നെ കല്യാണവും കഴിക്കണം. ഓഹോ, എന്താ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്, ഞാൻ റെഡിയുമാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം. എന്താ അത്? കുട്ടിയെ കുറിച്ച് കുറെയൊക്കെ ഞാൻ കേട്ടു. മായ എന്നല്ലേ പേര്? മായ വിനോദിനി, കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടി, ഏറ്റവും വലിയ പണച്ചാക്ക്, ഗാങ് ലീഡർ, നൊട്ടോറിയസ്, ഹോസ്റ്റലിനെ മതിലിയാടുക, രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുക, ഉള്ള വൃത്തികേടുകളൊക്കെ ചെയ്യുക, ഇതൊക്കെ പതിവ്. പിന്നെ
ലേശം കഞ്ചാവും ലഹരിയൊക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വേറൊന്നും കൂടി ഞാൻ അറിഞ്ഞു. എന്താ അത്? അത് കുറച്ച് സോഫ്റ്റായ ഭാഷയിൽ പറഞ്ഞാൽ മായാ വിനോദിനി ഒരു പാവമാണ്, ഒരു പാവം അനാഥ, അനോഫൻ. കുറച്ച് ഹാർഷായ ഭാഷയിൽ പറഞ്ഞാൽ മായാ വിനോദിനി അച്ഛനാര് അമ്മയാര് എന്നറിയാത്തവളാണ്. അതായത് എവിടെ ജനിച്ചു, തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത നെറികെട്ട നിന്നെ ഈ യോഗ്യനായ ഞാനെങ്ങനെ പ്രണയിക്കുക? എന്റെയോ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാനെങ്ങനെ കല്യാണം കഴിക്കുക? എന്റെ അച്ഛനെ അമ്മയെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിർത്തി തരാം, അപ്പ എന്നെ കല്യാണം കഴിക്കാലോ. പോയി കണ്ടുപിടിച്ചോണ്ട് വാ, എന്നിട്ട് ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം യു ഗെറ്റ് ഔട്ട്. കണ്ടുപിടിച്ചോണ്ട് വരും. എങ്ങനെ? ആശുപത്രിയിൽ അനധികൃതമായി കടന്നു, ഡോക്ടറോട് അപമര്യാദയെ പെരുമാറി, ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചു, പ്രിൻസിപ്പൽ കൈയോടെ പിടിച്ചു വെച്ചിരിക്കുക മായെ. മായെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നുള്ള ഉറപ്പ്. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ, പ്രിൻസിപ്പളിനോട് പറയാം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിക്കേ, പ്രിൻസിപ്പൽ മായയുടെ ലോക്കൽ ഗാർഡിന് വരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരാ മായയുടെ ലോക്കൽ ഗാർഡിൻ? ശിവപ്രസാദ്. പ്ലാന്റർ, എക്സ്പോർട്ടർ, പൗരപ്രമുഖൻ, വലിയ ആളാ. കോളേജും ഹോസ്റ്റലിനും വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള സഹായങ്ങൾ ചില്ലറിയൊന്നുമല്ല. ഒരു പക്ഷെ അദ്ദേഹം തന്നെ കാര്യങ്ങൾ ശരിയാക്കിയേക്കും. അത് നടന്നില്ലെങ്കിൽ പോരെ, ജയന്തിയുടെ അച്ഛനെ വിളിക്കുന്നത്. വരട്ടെ, എന്തു വരുന്ന നോക്കട്ടെ. വാ മാഡം, ഇക്കുറി കൂടി ഒന്ന് മാപ്പാക്കണം. മായയിൽ നിന്നും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ആശുപത്രി അധികൃതരെ കണ്ട് ഞാൻ കേസ് പിൻവലിക്കാൻ ഏർപ്പാടാക്കാം. പോലീസിലും ഞാൻ പറഞ്ഞോളാം. മാഡം ദേവി ഇത് ആക്ഷൻ ഒന്നും എടുക്കരുത്. ഇന്ന് ഈ അമ്മായി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക, ഒരു ദിവസം നിൽക്കട്ടെ. വാ മോളെ, പോവാ. മോളെ വാ, വല്ലതും കഴിച്ചിട്ട് കിടക്കാം. എനിക്ക് വേണ്ട. എന്തിനാ കുട്ടി ഇങ്ങനെ ശാഠ്യം? ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടികളായ അല്പസ്വല്പം വികൃതിയൊക്കെ വേണം. മായക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ, ആരും ഒന്നും ചെയ്യില്ല. ഒന്നും പറയുക പോലുമില്ല. എന്നെ പുന്നാരിക്ക? എന്തിനാ എന്നെ പുന്നാരിക്കുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ. അങ്കിൾ ആന്റി എന്താ,
എന്നെ നന്നാക്കാൻ നോക്കുക. ഇതുവരെ ഞാൻ ചീത്തയായിട്ടില്ല, സത്യം. ഇനി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ എന്തുണ്ടായിട്ടാ മായ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒന്നും ഉണ്ടാകണ്ട. അങ്കിളും ആന്റിയും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കുക. പരിചയപ്പെട്ട നാൾ മുതൽ നിങ്ങൾ എന്നെ പറ്റിക്കുക. കുഞ്ഞിനാളും ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയും എന്റെ അച്ഛനും അമ്മയും പുറത്താണ്, ഇന്ന് വരും നാളെ വരും എന്ന്. കുറച്ച് മുതിർന്നപ്പോ നിങ്ങൾ പറഞ്ഞു അവർ രണ്ടുപേരും രണ്ടിടത്താണ്, വഴക്കാണ്, ലീഗൽ പ്രോബ്ലം ആണെന്നൊക്കെ. എല്ലാം നോണ. ഇപ്പൊ പലരും എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആരാ എന്റെ അച്ഛൻ, ആരാ എന്റെ അമ്മ എന്ന്. എനിക്കറിയണം ആരെ അവര്, എന്താ അവരെന്നെ കാണാൻ വരാത്തെ? ഒരിക്കലെങ്കിലും എന്നെ വന്നൊന്ന് കാണാൻ പറ. എന്നിട്ട് അവർക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പൊയ്ക്കോട്ടെ. എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ അവരെന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് എന്നെ പറ്റിക്കുന്നേ? എന്തിനാ മാസം മാസം എന്റെ ബാങ്കിലേക്ക് അവര് പണം അയക്കുന്നേ? അങ്കിൾ എന്തിനാ എനിക്ക് അവർക്കിടയിൽ കിടന്ന് ഈ കളി കളിക്കുന്നേ? എനിക്കറിയാം അങ്കിൾ എന്റെ ആരുമല്ല, ബന്ധുവല്ല, മിത്രമല്ല. നിങ്ങളൊരു ചതിയനാണ്, വെറും ചതിയൻ. മായയുടെ അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം മായയ്ക്കുണ്ട്. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ലെന്നാ തോന്നുന്നത്. കൂടുതൽ വിശദീകരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യവും എനിക്കില്ല. വെറുതെ ബഹളം വെച്ചാൽ മായ എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ലെന്ന് വരും. എനിക്ക് ഒരാഴ്ച സമയം തരൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തരില്ല. എന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരെ ഇനി ഒളിവിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ കൊണ്ട് അവരാരെന്ന് ഞാൻ പറയിപ്പിക്കും. അവരെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരുവിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് മായ എന്നല്ല. ജയന്തി, ഇന്ന് 3 മണിക്ക് ബോട്ടൽ ക്ലാസ്സിൽ മായ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ വരെ ഏർപ്പാട് ചെയ്യണം. വാ. വരിക 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 വരിക. പ്രിയമുള്ളവരെ, എന്റെ മിത്രങ്ങളും ഉറ്റവരും ഉടയവരും രക്തസാക്ഷികളും, സോറി സോറി സോറി, രക്തബന്ധുക്കളുമായ എന്റെ സതീർത്ഥരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിപൂർണമായ പിന്തുണയും സഹകരണവും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ ഒരു കളിനാടകം അരങ്ങേറുകയാണ്. എന്റെ ഈ കൈകളെ ചിറകുകളാക്കി ഒരു തത്തയെ പോലെ, തത്ത വേണ്ട മാടത്ത, ഒരു മാടത്തെ പോലെ താഴേക്ക് പറക്കുകയാണ്. ഇവിടുത്തെ മാറ്റനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത്, ജനാൽക്കലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാവിനോദിനി കാലുവഴുതി താഴേക്ക് വീണു എന്നാണ്. ആ ഡോക്ടർ ശ്രീനിവാസൻ അറിയേണ്ടത്, പ്രണയനൈരാശ്യം മൂത്ത് മായ രമണിയെ പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. ഉറ്റവരെ, ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷി. ആരും അങ്ങോട്ട് വരണ്ട. ആ
ആര്? ഞാൻ. ഇല്ല. ചാകോ? ആര്? ഞാൻ. ഇല്ല. കയ്യോ കാലോ ഒടിഞ്ഞോ? ഇല്ല. ഒരു വിരൽ പോലും? ഒരു നാണം കെട്ട ചാട്ടായിപ്പോയല്ലോ. ഞാൻ അബദ്ധമാണ് കാണിച്ചത്. നാലാം നിലയിന്നും ചാടേണ്ടതായിരുന്നു. ക്ലോസായി കിട്ടിയേനെ. എന്തിനായിരുന്നു ഇങ്ങനൊക്കെ കാണിച്ചത്? പകുതി തമാശയായിരുന്നു. ചത്തില്ലെങ്കി ഇവിടെ വന്ന് കിടക്കാമല്ലോ. ഡോക്ടർ എന്നെ തൊട്ടൊക്കെ ഒന്ന് നോക്കുമല്ലോ. ബാക്കി പകുതി കാര്യമായിരുന്നു. അച്ഛൻ, അമ്മ, ഡോക്ടറല്ലേ എന്നെ വെറുതെ. ആ, പ്രണയ നൈരാശ്യമെന്നും പറഞ്ഞ് ഡോക്ടർ കോടതി കേട്ടെ. കേട്ടിക്കോളൂ. ഇപ്പൊ എന്നോട് ലേശം ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. സത്യം? സത്യം. താങ്ക്സ്. ആ, അമ്മ എങ്ങനെ? ഉണ്ട്, പറയാം. അതിന്റെ പ്രതികാരം വരുന്നതേ ഉള്ളൂ. പിന്നീടാകട്ടെ. നമസ്കാരം. അല്പനേരമാണെങ്കിൽ ഇരുന്നോളൂ, ഞാൻ പോയിട്ട് വരാം. ഓ, താങ്ക്സ്. എങ്ങനെയുണ്ട്? മിണ്ടരുത്, എന്നോട് ഒരു അക്ഷരം മിണ്ടരുത്. ഇതെല്ലാം വലിച്ചു പറിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇറങ്ങി ഓടും. ഒരു ചെറിയ പരിശ്രമം നടത്തിയെന്നേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ ശ്രമങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. വേണ്ട മോളെ, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. കൂടുതൽ ടെൻഷൻ ആവണ്ട. എല്ലാം പറയാനേ ഞാൻ വന്നു. എനിക്കറിയാവുന്നതല്ല. ഞാൻ മായയെ ഏറ്റുവാങ്ങിയത് 16 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ എയർപോർട്ടിൽ വെച്ചാണ്. അന്ന് നിനക്ക് കഷ്ടിച്ച് 3 വയസ്സ് പ്രായം വരും. അമേരിക്കയിൽ നിന്ന് വന്ന ഒരു എയർക്രാഫ്റ്റിലെ എയർ ഹോസ്റ്റസ് ആണ് മായ എന്റെ കൈവശം ഏൽപ്പിച്ചത്. എല്ലാം മായയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ മായയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി. അതും ആ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല മായയുടെ അച്ഛൻ ആരാണെന്ന്. ഞാൻ ചോദിച്ചിട്ടുമില്ല. ആ വിവരം ഞാൻ മായയോട് പറഞ്ഞാൽ ആ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പ്രതികരിച്ചാലും ഇനി എനിക്കൊന്നുമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ വസുന്ധരാദേവിയാണ് മായയുടെ അമ്മ. കെ എസ് വസുന്ധരാദേവി, ദി വേൾഡ് ഫേമസ് കർണാട്ടിക് സിംഗർ. ഏറെക്കുറെ 1 വർഷത്തെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് ആ ഗാനഗോകുലത്തെ ഞങ്ങൾക്ക് ഈ അരങ്ങിൽ കൊണ്ടുവരുവാൻ സാധിച്ചത്. ഇന്നവർ നമുക്ക് വേണ്ടി പാടുന്നു. പത്മവിഭൂഷൺ നേടിയതിന് ശേഷം ആദ്യമായി നമ്മുടെ അടുക്കലേക്ക് വരികയാണ് ഇന്ത്യയുടെ യശസ്സ് ലോകമെങ്ങും പാടിപ്പരുത്തിയ ഇന്ത്യയുടെ പ്രിയങ്കരി. കുഞ്ഞുങ്ങളില്ല, കുടുംബമില്ല, കുറ്റവരില്ല, രക്തബന്ധങ്ങളില്ല. ജീവിതം മുഴുവൻ സംഗീതത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ആ ഗാന താപസി കെ എസ് വസുന്ധരാ ദേവി. അതാ നിങ്ങളുടെ പ്രിയപ്പെട്ട വസുന്ധരാ ദേവി.
പ്രദം കാമപാപ വിമോചനം ഭോഗയോഗമോക്ഷപ്രദം കാമപാപ വിമോചനം ജാഗയാഗകർമ്മഫലം വ്യാപരൂപ ഷൺമുഖം ജാഗയാഗകർമ്മഫലം വ്യാപരൂപ ഷൺമുഖം ജനന മരണ ഭയാഭയം ശരവണ ഭവ ഗുരു ചരണം ജനന മരണ ഭയാഭയം ശരവണ ഭവ ഗുരു ചരണം സർവം സർവം ബ്രഹ്മ ബ്രഹ്മ കലിയുഗവര അഭയ കടം സിതനി പരിതനി അതെന്താ? അവരെനിക്കൊന്ന് തനിച്ച് കാണണം. എന്തിനാ? അതൊക്കെ ഉണ്ട്, പിന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ ചെല്ല്, എന്നിട്ട് ഞാൻ പറഞ്ഞപോലെ ചെയ്യ്. നമസ്കാരം. എന്താ? ഞങ്ങൾ വസന്തരാമയുടെ ഫാൻസാണ്, കോളേജിലേക്ക് ഒന്ന് ക്ഷണിക്കാൻ വന്നതാ. ഓ, സന്തോഷം. വരൂ, ഇരിക്കൂ. കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരടുപ്പമാ. ആ ജീവിതമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും കൂടെ പഠിച്ച ഒരാളെങ്കിലും കാണാതിരിക്കില്ല. പിന്നെ നേരം വെളുക്കോളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുപ്പ. മാഡം ഏത് കോളേജിലാ പഠിച്ചത്? താമ്പരത്ത് ക്രിസ്ത്യൻ കോളേജില്. നിങ്ങളൊക്കെ ഏത് കോളേജിലെയാ? ഞങ്ങൾ സെന്റ് മേരീസിലെയാ. എന്ത് ഫംഗ്ഷനാ? എപ്പോഴാ? എന്തായി? ആദ്യമൊക്കെ അവർ വരാമെന്ന് സമ്മതിച്ചതാ, വലിയ വാചോടിയായിരുന്നു. സെന്റ് മേരീസ് എന്ന് കേട്ടപ്പോ ഡും യാസ് ഔട്ട്. അത്രയ്ക്ക് കുപ്രസിദ്ധമാണല്ലോ നമ്മുടെ കോളേജ്. പിന്നെ ഫോറൻ ട്രിപ്പ് ഉണ്ട്, തുടർച്ചയായി പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുന്ദരമായിട്ട് അങ്ങ് തഴഞ്ഞു. മായ എങ്ങോട്ട് പോകുന്നു? എനിക്ക് അവരെ ഒന്ന് കാണണം തനിച്ച്. എന്താ മായ, എന്തോ ഒളിപ്പിക്കുന്ന പോലെ. ഒന്നുമില്ല, പിന്നെ പറയാം. മറ്റൊരു നാടകത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാ മതി. പൊയ്ക്കോ. Ah!
എന്താ ഓട്ടോഗ്രാഫ്? എൻമേരിസ്ല? അതെ. എന്താ പേര്? അഞ്ജു മഹേന്ദ്ര. മാഡം, ഒരു പെൺകുട്ടി വിളിച്ച് വല്ലാതെ ശല്യപ്പെടുത്തുന്നു. ഇപ്പൊ 7 പ്രാവശ്യമായി മാഡത്തോട് സംസാരിക്കണമെന്ന്. കണക്ട് ചെയ്യണോ? പേര് ചോദിച്ചില്ലേ? ചോദിച്ചു. അഞ്ജു മഹേന്ദ്ര എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം മാഡം? കണക്ട് ചെയ്ത് നിങ്ങൾ ഫോൺ താഴെ വെച്ചോളൂ. കണക്ഷൻ കൊടുത്തിട്ടുണ്ട് മാഡം. ഹലോ, ഇന്ന് ഓട്ടോഗ്രാഫ് ഒപ്പിടിക്കാൻ വന്ന പെൺകുട്ടിയാ ഞാൻ. പേര് അഞ്ജു മഹേന്ദ്ര എന്ന് കള്ളം പറഞ്ഞത് ആ മുഖത്തെ ഭാവവ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കാനായിരുന്നു. ശ്രദ്ധിച്ചു. മായയാണ് ഞാൻ, മായ വിനോദിനി. ഞാൻ എന്റെ അമ്മയെ ഒന്ന് കണ്ടോട്ടെ. എന്താ എന്താ പറഞ്ഞേ? മായാ വിനോദിനി എന്ന ഞാൻ, കെ എസ് വസുന്ധരാദേവി എന്ന എന്റെ അമ്മയെ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് എന്താ കുട്ടി പറയുന്നേ? ഞാൻ ആരുടെ അമ്മയല്ല, എനിക്കങ്ങനെ ഒരു മകളും ഇല്ല. രാത്രിയിൽ അവിടിച്ച് ശല്യപ്പെടുത്തുന്നേ? മേലാലി നിങ്ങോട്ട് വിളിക്കരുത്. ഹലോ, ഹലോ, ഇനി ആര് വിളിച്ചാലും ഞാൻ ഇല്ലെന്ന് പറഞ്ഞാ മതി. അതുപോലെ ആരെന്നെ കാണാൻ വന്നാലും കടത്തിവിടരുതെന്ന് പറഞ്ഞേക്കണം. എന്റെ മാനേജർ ബാലരാമ വർമ്മയുടെ റൂമിൽ വിളിച്ച് എന്നെ ഒന്നൊന്ന് കാണാൻ പറ. ഓക്കേ മാഡം. എന്താ ബാലണ ഇത്? എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? എന്ത് പറ്റിയമ്മ? മായ വിളിച്ചിരുന്നു എന്നെ, അവൾ അവളുടെ അമ്മയെ ഒന്ന് കണ്ടോട്ടെ എന്ന്. എന്താ ഞാൻ ഇതെന്റെ സ്വപ്നം വല്ലതും കാണുകയാണോ? ഇത്രയും കാലം നമ്മൾ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം ഇതെങ്ങനെ പുറത്തായി? ഇവളിത് എങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു ഇവളോട്? ആരോടൊക്കെ ഇവളിത് പറഞ്ഞു കാണും? എന്തൊരു അഹങ്കാരമാണ് അവളുടെ സ്വരത്തിൽ പോലും. എനിക്കൊരു സമാധാനം ഇല്ല. എനിക്ക് ഉടനെ ശിവപ്രസാദിനെ കാണണം. ഇവിടെ വെച്ച് വേണ്ട, അയാളുടെ വീട്ടിൽ വെച്ച് വേണ്ട, എവിടെയെങ്കിലും വെച്ച് രഹസ്യമായി എനിക്ക് ഉടനെ അയാളെ കാണണം. ബാലണ ഏർപ്പാടെ. മായ എന്ന് എന്നെ കാണാൻ വന്നു, എന്നെ ഫോണിൽ വിളിച്ചു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നിങ്ങൾ അവളോട് പറഞ്ഞോ? ക്ഷമിക്കണം, ഞാനത് പറഞ്ഞുപോയി. ഈ കൊലച്ചതി എന്നോട് കാണിക്കണമായിരുന്നോ ശിവപ്രസാദ്? മാഡം എന്നെ നോക്കാൻ ഏൽപ്പിച്ചത് വിലപ്പെട്ട ഒരു ജീവനാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഏറെ ചിന്തിക്കാനോ ഫോണിലോ നേരിലോ ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല.
സാവകാശവും ഉണ്ടായിരുന്നില്ല. മായ അപകടകരമായ കാര്യങ്ങളിലേക്ക് നീങ്ങി. ആ ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് അറിയാമായിരുന്നതുകൊണ്ട് എന്റെ ബുദ്ധി തോന്നിയ ഞാൻ ചെയ്തു. ആ രഹസ്യം ഞാൻ പറഞ്ഞു. എന്നോട് പൊറുക്കണം. ഇല്ല, നിങ്ങളോട് ഒരു കാലവും ഞാൻ പൊറുക്കില്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിരുന്ന ആ രഹസ്യം ഒരു വലിയ ഭാരമായി തോന്നിയെങ്കിൽ, അത് നിറക്കി വെക്കണമായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. എന്റെ പ്രതിവിധി വേണമെങ്കിലും ഞാൻ കണ്ടേനെയല്ലോ. എന്നിങ്ങനെ ചതിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. 24 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരും. അതിനുള്ളിൽ മായയോട് നിങ്ങൾ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്ന് നിങ്ങൾ അവളെ ബോധിപ്പിക്കണം, നിങ്ങൾ അവളെ വിശ്വസിപ്പിക്കണം. ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ വിളിച്ചപ്പോൾ ജയന്തി പറഞ്ഞു എവിടേക്കോ കറങ്ങി നടക്കുകയാണെന്ന്. പലയിടത്തും തിരക്കി. എന്താ ഈ രാത്രിയിൽ ഇങ്ങനെ? അങ്കിളിനിപ്പോ എന്താ വേണ്ടത്? മായയുടെ അമ്മ എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ മായയോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ബോധിപ്പിക്കണമെന്നും മായയെ കൊണ്ട് അത് വിശ്വസിപ്പിക്കണമെന്നും ശാസിച്ച് പറഞ്ഞു. 24 മണിക്കൂർ സമയവും തന്നിട്ടുണ്ട്. മായ എന്നെ സഹായിക്കണം. എങ്ങനെ? ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വിശ്വസിക്കണം. അത് മറക്കണം. അളവില്ലാത്ത സ്വത്തിനുടമയാണ് വസുന്ധരാദേവി. എന്ത് എവിടെയും സ്വാധീനിക്കാൻ കഴിവുള്ളവരുമാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവരും. തീർച്ചയായും മായെ മോളെ അവർ അംഗീകരിക്കില്ല. എനിക്കുള്ളതെല്ലാം വസുന്ധരാദേവി കനിഞ്ഞു നൽകിയ ഔദാര്യങ്ങളാണ്. അവർ വിചാരിച്ചാൽ നാളെ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ തെരുവി നീക്കേണ്ടി വരും. ഒരമ്മയുടെ സ്നേഹം, ഒരച്ഛന്റെ സ്നേഹം മായ സ്വീകരിക്കുമെങ്കിൽ അത് എത്ര വേണമെങ്കിലും ഞങ്ങൾ തരാം. ഇത്രയും കാലം മായെ നോക്കി വളർത്തിയവനെന്ന നിലയിൽ ഞാൻ അപേക്ഷിക്കുക. ദേവിയത് വസുന്ധരാദേവിയെ മറക്കണം. അങ്കിൾ, ഈ ലോകത്ത് എനിക്ക് മറക്കാൻ പറ്റാത്തതായി ഒരേ ഒരാളേ ഉള്ളൂ. വസുന്ധരാദേവി എന്റെ അമ്മ. ഒന്നും രണ്ടും വർഷങ്ങളിലെല്ലാം 19 വർഷത്തെ ക്രൂരമായ പരിഹാസത്തിനാണ് ആ സ്ത്രീ എനിക്ക് മറുപടി പറയേണ്ടത്. അവരെ ഞാൻ വിടില്ല, ഒരു കാലം വിടില്ല. അച്ഛൻ വരുന്നുണ്ട്. എവിടെ നിന്റെ അനിയന്മാര്? അവന്മാരെ കൂടെ വിളി. ബാലിന് മുരളി ഒന്ന് അകത്തേക്ക് വരാൻ പറയും. വസുന്ധരാമ്മ മാനസികമായും ശാരീരികമായും വളരെ വിഷമത്തിലാണ്. ഒരു പെൺകുട്ടി അവരുടെ മകളാണെന്ന് പറഞ്ഞ് അവരെ വല്ലാതെ ശല്യം ചെയ്യുന്നു. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം വസുന്ധരാമ്മയുടെ ദാനമാണ്. അമ്മയുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. പുറത്തിതാരും അറിയും മുമ്പ് നിങ്ങൾ ആലോചിച്ച് വളരെ രഹസ്യമായതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. അത് പറയാനാണ് ഞാൻ വന്നത്. ഏതാണ് പെൺകുട്ടി? മായാ വിനോദിനി എന്ന് പറഞ്ഞൊരു കുട്ടി, സെന്റ് മേരീസിലെയാ. ആ കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അച്ഛാ? ഉണ്ടല്ലോ, അതല്ലേ കുഴപ്പം. വസുന്ധരാമ്മയുടെ മകള് തന്നെയാണ് ആ കുട്ടി. കാര്യങ്ങളൊക്കെ പുറത്തായി. വസുന്ധരാമ്മയ്ക്ക് ആ കൊച്ചിനെ അംഗീകരിക്കേണ്ട സ്ഥിതി വന്നാൽ പിന്നെ എന്റെ മക്കളൊന്നും ഈ കസേരകളിൽ ഇരിക്കില്ല, അവളിരിക്കും. അതുകൂടി ഓർത്തോണം. ഞാൻ വരട്ടെ.
ഹലോ ഹലോ വെറുതെ ഒന്ന് ഹോസ്റ്റലിൽ കയറി. അപ്പൊ കൂട്ടുകാരികൾ പറഞ്ഞു ഇപ്പൊ കമ്പനി ഒന്നും ഇല്ല, ഒറ്റയ്ക്കാണെന്ന്. എന്തു പറ്റി? ഡോക്ടർക്ക് എന്ത് പറ്റി? എന്നെ പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നാൻ. രണ്ടു മൂന്ന് ദിവസമായി മനസ്സിനാകെ ഒരു വിഷമം. ഒന്ന് കാണണമെന്ന് തോന്നി. എന്തിന്? അന്ന് ഞാൻ മായയെ വല്ലാതൊന്ന് നോവിച്ചു അല്ലേ. എങ്ങനെ? അച്ഛനും അമ്മയും ആരെന്നറിയാത്തോളന്നൊക്കെ പറഞ്ഞ്. ഓ, അതിലെന്താ? കുഞ്ഞുന്നാൾ മുതൽ അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. മുതിർന്നപ്പോ അതൊക്കെ മറക്കാൻ വേണ്ടിയല്ലേ ഞാനൊരു ബഹളക്കാരിയായത്. ഡോക്ടറുടെ ഭാഷയെ പറഞ്ഞ ഗാങ് ലീഡർ, നൊട്ടോറിയസ്. എനിക്ക് മാപ്പ് തന്നൂടെ. എന്തിന്? ആരും എന്നോട് അക്കാലത്ത് പറഞ്ഞു മായയുടെ അച്ഛനും അമ്മയൊക്കെ കാനഡയിലാണ്, വന്നിട്ടേ ഇല്ല, പണം മാത്രമേ അയക്കുള്ളൂ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അന്നങ്ങനെ ഹേർട്ട് ചെയ്തത്. ശരിക്കും മായയുടെ സ്ഥിതി ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനൊന്നും പറയില്ലായിരുന്നു. ഐ എം സോറി. അതിനിപ്പോ എന്താ? അതെനിക്ക് നന്നായില്ലേ. ഡോക്ടർ എന്നെ വാശി പിടിപ്പിച്ചതുകൊണ്ട് ഞാൻ അവരെ കണ്ടുപിടിക്കും. എന്നിട്ട് ഡോക്ടറുടെ മുമ്പേ കൊണ്ടുവന്ന് പറയും, ഇതാണ് എന്റെ അമ്മ, ഇതാണ് എന്റെ അച്ഛൻ, ദേ കണ്ടോന്ന്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അന്ന് ഡോക്ടർ എനിക്ക് എന്ത് തരും? അവരെ എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ മായയ്ക്ക് പറ്റിയാൽ തീർച്ചയായും ഞാൻ എന്നെ മായയ്ക്ക് തന്നേക്കാം. ഇഫ് യു ലവ് മീ, ഇഫ് യു ലൈക്ക് മീ. കൊണ്ടുവരാൻ പറ്റിയില്ലെന്ന് വെച്ചോ, അപ്പൊ മായ എനിക്ക് തന്നേക്കണം. ബിക്കോസ് ഐ ലവ് യു, ഐ ലൈക്ക് യു. അയ്യോ, കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞേ. കളിതമാശയൊക്കെ വിട്, ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഞാനും കാര്യമായിട്ടാ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നേ. എന്നാ മനസ്സിലാക്കിയോ? അച്ഛൻ, അച്ഛനെ മറക്കുക, അമ്മ, അമ്മയും മറക്കുക. എന്നെ ഇഷ്ടമാണെങ്കിൽ മായ എനിക്ക് തന്നേക്ക്, ഞാൻ അംഗീകരിച്ചോളാം. അത് പറയാനാ വന്നത്. നുണ പറയുന്നു. അല്ല, സത്യം. എന്താ ആലോചിക്കുന്നത്? നുണയാണെങ്കിലും സത്യമാണെങ്കിലും ഐ എം സോറി ഡോക്ടർ, എനിക്ക് സമ്മതമല്ല. എന്തേ പിന്നെ അന്ന് എന്തിനാ എന്നോട് ഒന്ന് പ്രണയമാ, കല്യാണം വേണേലും കഴിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞത്? അത് അന്നല്ലേ, ഇന്നെന്റെ സ്ഥിതി അതല്ലല്ലോ. ഇന്ന് എന്താ കുഴപ്പം? ഇന്ന് എനിക്ക് ഇത്തിരി വാശിയാ. എന്റെ വേണ്ടപ്പെട്ടവർ എന്നെ അംഗീകരിക്കാതെ ഡോക്ടറോട് എന്നെ അംഗീകരിക്കാൻ പറയുന്നത് ന്യായമല്ലല്ലോ. ഓ, അപ്പൊ അച്ഛനെ അമ്മയും കണ്ടുപിടിച്ച് വന്നിട്ടേ നമ്മുടെ കാര്യം നടക്കൂ. അത്രേ ഉള്ളൂ. ശരി, ഞാനങ്ങ് പോയേക്കാം. കണ്ടുപിടിച്ച് വന്നിട്ടൊന്ന് അറിയിച്ചേക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. വരട്ടെ. ഒന്നറിഞ്ഞോ, ഒരു കാലവും മായ അവരെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കണ്ടുപിടിച്ചാൽ തന്നെ മായ അവരെ അംഗീകരിക്കാനും പോകുന്നില്ല. 19 വർഷമായിട്ട് വേണ്ടാത്തവരാ ഇപ്പൊ വലിഞ്ഞവർ വരാൻ പോകുന്നത്. നാണം ഇല്ലല്ലോ.
വരൂ. എന്താ മായി, എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ എന്നെങ്ങനെ ശല്യം ചെയ്യുന്നത്? നീ കേട്ടതും അറിഞ്ഞതും ഒക്കെ ശരിയാണ്. ശിവപ്രസാദ് നിന്നോട് പറഞ്ഞത് സത്യമാണ്. 19 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ വെച്ച് ഞാൻ പ്രസവിച്ച കുട്ടിയാണ് നീ. പക്ഷേ ഏത് കാരണങ്ങൾ കൊണ്ട് ഇത്രയും കാലം ഞാൻ നിന്റെ അരികിലേക്ക് വരാതിരുന്നു, നിന്നെ ഒരു മകളായി അംഗീകരിക്കാതിരുന്നു? അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്നും എനിക്ക് നിന്നെ അംഗീകരിക്കാനാവില്ല. നിനക്കിതുവരെ കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം ഇനിയും തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കും, വേണമെങ്കിൽ അതിൽ കൂടുതലും. പക്ഷെ ഒന്നു മാത്രം ചോദിക്കരുത്, ഒരമ്മയെന്ന നിലയിലുള്ള സ്നേഹം, വാത്സല്യം, ലാളന, അതൊക്കെ 19 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയതാണ്. ദയവ് ചെയ്ത് മകളെയും അമ്മയെ ഉപദ്രവിക്കരുത്. നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരമ്മയെന്ന നിലയിലുള്ള നിങ്ങളുടെ അംഗീകാരം എനിക്ക് വേണ്ട. നിങ്ങളുടെ ലാളന, സ്വത്തുക്കൾ, പദവി, സ്നേഹം ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് എന്നെ ഭയമാണെങ്കിൽ, ഇഷ്ടമല്ലെങ്കിൽ നമുക്കിപ്പൊ പിരിയാം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ വഴി വന്ന് നിൽക്കില്ല. ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ കാണുക പോലും ഇല്ല. കാരണം നിങ്ങൾ എന്നെ വെറുക്കുന്നതിന്റെ ആയിരം ഇരട്ടി ഞാനിപ്പോ നിങ്ങളെ വെറുക്കുന്നു. ഇവിടെ വെച്ച് നമുക്ക് പിരിയാം. പക്ഷേ പിരിയുന്നതിന് മുൻപ് എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞേ തീരൂ. ഒന്ന്, ആരാണ് എന്റെ അച്ഛൻ? രണ്ട്, 19 വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ എറിയേണ്ടിയിരുന്ന എന്നെ എന്തിനാ ഇത്രയും വളർത്തിയത്? എന്തിനാ ഈ പണക്കാരുടെ കോളേജിൽ വലിയൊരു പണക്കാരിയായി എന്നെ വാഴിച്ചത്? എന്തായിരുന്നു നിങ്ങൾ ഇത്രയും കാലം എനിക്ക് തന്നുകൊണ്ടിരുന്നത്? സ്നേഹമോ പരിഹാസമോ? പറ. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ എനിക്ക് നിങ്ങളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. മായി, നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളൂ ഈ ലോകത്തിൽ. ഞാൻ മാത്രം. ഞാൻ മരിക്കുന്നവരെ അത് മറ്റൊരാൾ അറിയില്ല. അറിയാൻ ഞാൻ സമ്മതിക്കില്ല. നീ എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല മായി. പിന്നെ ഞാൻ എന്തിനാ ഇത്രയും കാലം നിന്നെ വളർത്തിയത്? ഞാൻ എന്തിനാ നിന്നെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിച്ചത്? ഞാൻ എന്തിനാ ഒരിക്കലും പോലും നിന്നെ കാണാൻ വരാതിരുന്നത്? ഞാൻ എന്തോ നിനക്ക് തന്നുകൊണ്ടിരുന്നത്, സ്നേഹമോ പരിഹാസമോ? അതൊന്നും എനിക്കറിയില്ല കുട്ടി. ഈ കണ്ണീര് കൊണ്ട് എന്നോട് ഇത്രയും കാലം ചെയ്ത കളങ്കം നിങ്ങൾക്ക് കഴുകിക്കളയാനാവില്ല. ഇനിയും വരും ഞാൻ. എന്റെ അച്ഛൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിങ്ങളെ സ്വൈര്യമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നോക്കിക്കോ, നിങ്ങളെ കൊണ്ടത് പറയിക്കാനായി എത്രമാത്രം താഴാവോ, എന്തൊക്കെ ചെയ്യാവോ, അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. Not the best.
വരൂ. ഇല്ല, വരാനല്ലേ പറഞ്ഞത്? ഞാൻ വരില്ല. അടുത്ത് വരരുത്. വാ. വരില്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ അമ്മയാ വിളിക്കുന്നത്, വരാൻ. ഇന്ന് നീ സ്വയം നശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെ സംഭവിച്ചാലും അത് നിന്റെ വിധിയെന്ന് കരുതാനേ എനിക്ക് പറ്റൂ. നിന്റെ ഈ പ്രായത്തിൽ നിന്നെക്കാൾ വാശിയും വികൃതിയൊക്കെ ഉള്ളവളായിരുന്നു ഞാൻ. അന്നൊരു കൂട്ടുകാരി ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ച് വെറുതെ എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചു. അങ്ങനെ തമാശയ്ക്കാണ് ഞാൻ നിന്റെ അച്ഛനെ എന്നിലേക്ക് വലിച്ചഴിച്ചത്. അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴെല്ലാം എന്റെ വാശിയും തമാശയും കൂടിയതേ ഉള്ളൂ. ഒടുവിൽ നീ എന്റെ വയറ്റിൽ പിറക്കുന്നത് വരെ പോയ ആ ബന്ധം പതുക്കെ പതുക്കെ ആരൊക്കെയോ അതറിയാനും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള മാന്യത, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ, സർവോപരി ദൈവത്തെപ്പോലെ അദ്ദേഹം സ്നേഹിക്കുന്ന നല്ലവളായ അദ്ദേഹത്തിന്റെ ഭാര്യ, ഇതൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് നിന്നെ ഇല്ലാതാക്കുവാൻ ഞാൻ തീരുമാനിച്ചത്. അതറിഞ്ഞതും നിന്റെ അച്ഛൻ എന്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, അരുത്, അത് ചെയ്യരുത്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നഷ്ടം വന്നാലും എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ആ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ശരിക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയത്. ഇന്നും ഉണ്ട് ആ ഇഷ്ടവും ആദരവും ഒക്കെ എന്റെ മനസ്സിൽ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു പോരൽ പോലെ ഏൽക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ നിന്നെ ഇല്ലാതാക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷെ കഴിഞ്ഞില്ല. എങ്ങനെ കഴിയും? അദ്ദേഹത്തിന്റെ കുഞ്ഞല്ലേ. നിന്റെ മുഖമൊന്ന് കാണാൻ ഞാൻ കൊതിച്ചുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിന്നെ നശിപ്പിച്ചു എന്ന ഒരു കളവ് നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. അന്നും അദ്ദേഹം വല്ലാതെ വേദനിച്ചു, കരഞ്ഞു. ഞാൻ പറഞ്ഞു, പിരിയാം, ഇനി ഒരിക്കലും കാണാതിരിക്കാനായി പിരിയാം. ഞങ്ങൾ പിരിഞ്ഞു. അതിൽ പിന്നെ ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേയില്ല. ഇന്നും അദ്ദേഹത്തിന് അറിയില്ല മഹേ നീ ജീവനോടിരിക്കുന്നുവെന്ന സത്യം. എല്ലാം മറക്കാനാണ് ഞാൻ അമേരിക്കയിലേക്ക് പോയത്. അവിടെ വെച്ചായിരുന്നു നിന്റെ ജനനം. 3 വർഷം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴേക്കും നിന്റെ അച്ഛൻ എല്ലാവരും ബഹുമാനിച്ച് ആദരിക്കുന്ന ഒരു വലിയ മനുഷ്യനായി കഴിഞ്ഞിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. എങ്കിലും കാണാനോ ഓർക്കാനോ ഞാൻ ശ്രമിച്ചതേയില്ല. പക്ഷെ നിന്നെ മറക്കാൻ എനിക്കായില്ല. ഏതു നേരവും കൈനീട്ടിയെടുക്കാവുന്ന ദൂരത്തിലാക്കാനാണ് നിന്നെ എവിടെ കൊണ്ടുവന്നതും ശിവപ്രസാദിനെ ഏൽപ്പിച്ചതും. പലപ്പോഴും നിന്റെ മുമ്പിൽ വന്ന് ഇതാമായി ഈ ഞാനാണ് നിന്റെ അമ്മയെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. നിന്റെ അച്ഛനെ ഓർത്താണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്താണ്, സ്നേഹബന്ധങ്ങളെ ഓർത്താണ്. എനിക്കിങ്ങനെ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും പഴയ കഥകൾ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാം നശിപ്പിക്കില്ലേ? അത് നിന്റെ അച്ഛനെ ബാധിക്കില്ലേ? അദ്ദേഹം ഒരിക്കലും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ നിന്നെ കാണാൻ പോലും വരാതിരുന്നത്. പക്ഷെ നീന്ന് വല്ലാതെ വാശി പിടിക്കുന്നു ആ അച്ഛൻ ആരാണെന്നറിയാൻ. അതിനുവേണ്ടി സ്വയം നശിക്കുന്നു. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. അറിഞ്ഞിട്ട് എന്ത് നേടാനാണ്? ദുഃഖമല്ലാതെ ഒരിട്ട് സന്തോഷം അദ്ദേഹത്തിന് കൊടുക്കാൻ നിനക്കാവില്ല. പിന്നെ എന്തിനാണ് വെറുതെ എന്നെ ശല്യം ചെയ്തതുപോലെ അദ്ദേഹത്തിന് ശല്യം ചെയ്യാനോ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിന് ഞാൻ നിന്നെ സമ്മതിക്കില്ല. അതിനുവേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നാ പോലും. എനിക്കറിയാം ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവളാണ് നീ.
എന്നോട് ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവളാണ് ഈ അമ്മ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ, പക്ഷെ ഞാൻ നിന്റെ കാല് വീണുക്കേൺ അപേക്ഷിക്കുകയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിന്റെ അച്ഛനോട് നിനക്കൊന്ന് ക്ഷമിച്ചൂടെ, മറന്നൂടെ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, നിങ്ങൾ എന്നെ എത്രമാത്രം തെറ്റിദ്ധരിച്ചു പോയി എന്ന് ആലോചിക്കുകയായിരുന്നു. അമ്മ ഈ പറഞ്ഞ കഥകളൊക്കെ എപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പറയുമായിരുന്നല്ലോ എനിക്ക് എന്റെ അച്ഛൻ അറിയണ്ട എന്ന്. പിന്നെ എന്തിനായിരുന്നു അമ്മ ഇത്രയും കാലം എന്നെ വെറുതെ? ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്കറിയണ്ട എന്റെ അച്ഛൻ ആരെന്ന്. ഇനി ഒരിക്കൽ പോലും ഞാനത് ചോദിക്കുകയില്ല. എന്റെ അമ്മ സന്തോഷവതിയായിരിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ ചെയ്യണോ? നീ പറയുന്നതൊക്കെ സത്യമാണോ മായ? സത്യം. ഇതോർത്ത് ഇനി അമ്മ വിഷമിക്കരുത്. ഞാൻ ഒരിക്കലും അമ്മയെ ശല്യപ്പെടുത്തില്ല. അമ്മ പൊയ്ക്കോളൂ. മായ, ഞാൻ എന്റെ അമ്മയെ കണ്ടുപോയില്ലേ, സംസാരിച്ചു പോയില്ലേ, ഇനി മറക്കാൻ എനിക്കാവില്ല. ആരും കാണാതെ വല്ലപ്പോഴൊക്കെ ഒരിത്തിരി സ്നേഹം എനിക്ക് തന്നൂടെ, ഒരമ്മയുടെ സ്നേഹം. കുഞ്ഞിനാൾ മുതൽ ഞാൻ ആഗ്രഹിച്ചു പോയതാണ്. എന്തിനാ കുട്ടി എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? പാലാവനം തേടും തായ്മനം, പാലാവനം തേടും തായ്മനം, വാരിളം പൂവേ ആരിളം പാടാ, താരിളം തേനേ ആരിലോ ആരോ. ആലാപനം തേടും തായ്വനം. പഴകിയ വേളയിൽ ഓമനെ അതിശയ സ്വരവിന്ദുവാ, എന്നും നിന്നെ മീട്ടാ താനേ ഏറ്റു പാടാ, എന്നും നിന്നെ മീട്ടാ താനേ ഏറ്റു പാടാ.
ഒരു നൊമ്പരം പാലാവണം കേടും താഴ്മനം പാലാവണം കേടും താഴ്മനം വാരിളം ം തേനേ ആരിലോ ആരു ആരാവണം തേടും തായ്വനം. ഒക്കെ നിന്റെ ഫോട്ടോകളാ, കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കഴിഞ്ഞ മാസം വരെയുള്ളത്. ഓരോ ബർത്ത്ഡേക്കും ശിവപ്രസാദ് ഹോസ്റ്റലിൽ വന്ന് നിന്റെ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നില്ലേ, പേരൻസിന് അയച്ചു കൊടുക്കാനാണെന്നും പറഞ്ഞ്. ആ ഫോട്ടോകളാണ് ഇതൊക്കെ. ഇനി ഇതുകൂടി ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ നിനക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ട് അയക്കാതിരുന്ന ബർത്ത്ഡേ കാർഡുകളും ന്യൂ ഇയർ കാർഡുകളുമാ. എപ്പോഴാ നീ ഹോസ്റ്റലിൽ പോകേണ്ടത്? അമ്മ വിടുമ്പോ. കൂട്ടുകാരികൾ ചോദിക്കില്ലേ കുറേ ദിവസം എവിടെയായിരുന്നു? എന്താ പറയേണ്ടത്? പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല അമ്മയുടെ കൂടെ ആയിരുന്നു. അയ്യോ, ഇതെന്തിനാ അമ്മേ? ഓ, അതോ വെറുതെ സുരക്ഷയ്ക്ക് വേണ്ടി. നിന്നെ പോലെ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ, ചുറ്റും ശത്രുക്കളാ, ആരെയും വിശ്വസിക്കാനാവില്ല. എന്താ മായേ കാണിക്കണേ, അതവിടെ വെച്ച്. എന്റെ അച്ഛൻ ആരെന്ന് പറ, അല്ലെങ്കിൽ ഞാനിപ്പൊ ഡിങ്. വേഗം പറ, അല്ലെങ്കിൽ ഞാനിപ്പൊ ഡിങ്. എളുപ്പം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാനിപ്പൊ ഡിങ്. വെറുതെ അല്ലേ അമ്മേ തമാശക്ക്. അമ്മ വിഷമിച്ചു പോയല്ലേ, എന്നെ ഇപ്പോഴും അങ്ങനെയാണോ കരുതിയത്? അതാദ്യം ഇങ്ങനെ കൊണ്ടുവാ. അല്ലെങ്കിൽ ഞാനിപ്പോ ഡി. ഞാൻ ശിവപ്രസാദിനോട് പറയാൻ പോവാ. എന്ത്? നിനക്ക് കോളേജിൽ നിന്ന് രണ്ടു ദിവസം കൂടി ലീവ് എടുക്കാൻ, അത്രയും നേരമെങ്കിലും ഒരുമിച്ചിരിക്കാമല്ലോ. താങ്ക്സ്. നാളെ നമുക്ക് വെക്കേഷൻ ബംഗ്ലാവിലേക്ക് പോവാം. ഹലോ മായ, മായ മൈ സ്വീറ്റ് ഹാർട്ട്. ഇല്ല ഇല്ല, ഒരിക്കലും ഇറക്കില്ല. അറിഞ്ഞു, അമ്മയുമായിട്ട് ഒറ്റയ്ക്ക് വന്ന് ഒളിച്ചു താമസിക്കുന്നവരൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ. എന്താ അവിടെ? ആരാ? ഞാനാ. എന്താ എന്താ അമ്മേ, എന്താ അവിടെ ബഹളം? ആരാ? ഒന്നുമില്ല. സ്റ്റുവർട്ട്, ബട്ട്ലർ. ആരാരാ? വെയിറ്റർ, വെയിറ്റർ. എന്താ ഇങ്ങനെ മര്യാദ ഇല്ലാതെ? അമ്മ ഉണ്ട എന്ത് വിചാരിക്കും? നിനക്ക് മാത്രമല്ലല്ലോ അമ്മ, എനിക്കുമില്ല ഒരമ്മ. ആ അമ്മയെ പറഞ്ഞു പറ്റിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. ഇന്ന് ഞാൻ നിന്നെ. ഐ എം സോറി, എല്ലാത്തിനും സോറി. ദയവീതി ഇപ്പൊ പ്രതികാരം ഒന്നും ചെയ്യരുത്. ഞാൻ എന്താ വേണ്ടെന്ന് പറ. എനിക്ക് ചിലതൊക്കെ സംസാരിക്കണം. ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ വെച്ച് വേണ്ട, സമ്മതിച്ചു, പുറത്തു വെച്ച് മതി. ഇന്ന് വേണ്ട, വേറൊരിക്കൽ. പറ്റില്ല. എന്താ അവിടെ പിന്നെയും ബഹളം?
എന്തായിരുന്നു മായ അവിടെ? ഒന്നുമില്ല, ഒരു ബട്ട്ലർ വന്ന് ഡാൻസ് ആടി കാണിക്കായിരുന്നു. ഇങ്ങനെ എന്നിട്ട് പോയി, ബട്ട്ലർ പോയി. അമ്മ കുളിച്ച നിനക്ക് ആ വാതിലൊന്നും അടച്ചിട്ടിരിക്കാമായിരുന്നില്ലേ? അതെന്തൊരു ചാട്ടം അത്! ഒന്നുമില്ല, ഡാൻസ് ഡാൻസ് അമ്മേ, ഡാൻസ്. എന്താ എന്താ വേണ്ടെന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കാതെ പറ. എനിക്ക് ചെറിയ ഒരു കാര്യം സാധിക്കാനുണ്ട്. എന്താ? അച്ഛനും അമ്മയും ആരെന്നറിയാത്തോളെന്ന് ഞാനല്ലേ മായ പരിഹസിച്ചത്. അതുകൊണ്ട് വാശി പിടിച്ച് മായ അച്ഛനെയും അമ്മയൊക്കെ കണ്ടുപിടിച്ചു. അതിന് ഞാൻ ഒരു സമ്മാനം തരണ്ടേ? എന്ത് സമ്മാനം? അമ്മയുടെ മുമ്പിൽ വെച്ച് എനിക്ക് മായയ്ക്കൊരു ഉമ്മ തരണം. എന്ത് വിവരക്കടയിൽ പറയുന്നത്? ആഹാ, മായയ്ക്ക് എപ്പോഴായി വിവരം വെച്ചത്? എന്റെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ ശല്യം ചെയ്തു. എന്നോട് പ്രണയമാണെന്നും കല്യാണത്തിന് വരെ തയ്യാറാണെന്നും പറഞ്ഞു. എന്നെപ്പോലൊരു പെണ്ണുപിടിയൻ ഈ ഭൂലോകത്തിലേ ഇല്ലെന്ന് എന്റെ അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതൊന്നും വിവരക്കേടല്ലായിരുന്നു. ഒക്കെ പോട്ടെ, എല്ലാം മറന്നു വന്ന് ഞാൻ പറഞ്ഞില്ലേ മായ എനിക്ക് വന്നേക്ക് ഞാൻ കല്യാണം കഴിച്ചോളാന്ന്? അപ്പോഴെന്താ പറഞ്ഞേ? അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ച് വന്നിട്ടേ ഉള്ളൂ കല്യാണം വന്ന് അല്ലേ? ഇപ്പൊ അമ്മയും കണ്ടുപിടിച്ചു അച്ഛനെയും കണ്ടുപിടിച്ചു, എന്നിട്ടെന്താ വരാഞ്ഞേ? എനിക്ക് അമ്മയെ മാത്രമേ അറിയൂ, അച്ഛനെ അറിയില്ല. അതാണ് ശരിക്കുള്ള വിവരക്കേട്. അമ്മയെ കണ്ടുപിടിച്ചാ പിന്നെ അച്ഛനെ കണ്ടുപിടിക്കാൻ എന്താ പ്രയാസം? റൂട്ട് ക്ലിയർ ആയി കിടക്കല്ലേ. സോറി, കൂടുതൽ സംസാരിക്കണ്ട. ഡോക്ടർ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ശല്യപ്പെടുത്താതിരിക്കാൻ എനിക്ക് പറ്റില്ല. മായയോടുള്ള പ്രണയം പതഞ്ഞു തുളുമ്പിട്ട് എന്റെ ഹൃദയം താഴോട്ട് വീഴാൻ പോവാ. അയ്യോ, സത്യം മതി, കളിതമാശയൊക്കെ മതി. എന്റെ ഒരു കൂട്ടുകാരി വെറുതെ എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചതുകൊണ്ടാ ഞാൻ അന്നൊന്ന് ഡോക്ടറെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതൊരു കളവായിരുന്നു. അതെ, കളവായിരുന്നു. മാപ്പ് തന്നേക്കേ, എനിക്ക് ആരെയും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഡോക്ടറെ. പിന്നെന്തിനാ കല്യാണത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് പറയാനുള്ളവടെ കേട്ടിട്ട് പോ. എന്നെ ഇഷ്ടമല്ലെന്ന് മായ ഇപ്പൊ പറഞ്ഞില്ലേ, അത് കളവാണ്, വെറും കളവ്. എനിക്കറിയാം മായ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എനിക്ക് വേണ്ടത് മായയാണ്, മായ മാത്രം. അച്ഛൻ അമ്മ എന്ന കാരണങ്ങൾ പറഞ്ഞ് എന്തിനാണ് മായ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് മായയുടെ മനസ്സിലെന്നും എനിക്ക് പിടികിട്ടുന്നില്ല. പിന്മാറണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോളൂ. ഇനി ഒരിക്കലും ഞാൻ വരില്ല മായയെ കാണാൻ. പക്ഷെ മായ എന്റെ അടുത്തേക്ക് വരുന്നതും കാത്ത് ഞാനിരിക്കും, എത്ര കാലം വേണമെങ്കിലും. അമ്മെന്താ തപ്പുന്നത്? ആ, ഒന്നുമില്ല. നീ എവിടെ പോയിരുന്നു? ഞാൻ വെറുതെ പുറത്ത് നിൽക്കുകയായിരുന്നു. ആരായിരുന്നു ഇവിടെ നിന്ന് ബഹളമൊക്കെ വെച്ചത്? എപ്പോ? ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ. അത് ഞാൻ പറഞ്ഞില്ലോ അമ്മേ, വെയിറ്റ് വെയിറ്റ്. എന്താ അമ്മേ? വെയിറ്റർ എന്ന് വെച്ചാൽ വെയിറ്റ് എടുത്ത് പൊക്കുന്ന ആളാണോ അതോ വല്ലതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണോ? ഇല്ലമ്മേ, ചായ കുടിക്കാൻ നടക്കുന്ന അല്ല. വെയിറ്റ്, ഇഷ്ടമല്ലെന്നും കല്യാണത്തിന് സമ്മതമല്ലെന്നും എന്തിനാ ഡോക്ടറോട് കളവ് പറഞ്ഞത്? മരുമകളായി ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മ ചോദിക്കുമല്ലേ, ആരാച്ചനെന്ന്? എന്തു പറയും, എങ്ങനെ പറയും? അതുകൊണ്ടല്ലേ. ഞാൻ ചെയ്ത തെറ്റിന് നിന്റേതായ എല്ലാ സന്തോഷങ്ങളും വേണ്ടാന്ന് വെക്കുകയാണല്ലേ? അങ്ങനെയൊന്നുമില്ലമ്മേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചേയില്ല, സത്യമായിട്ടും ചിന്തിച്ചില്ല. നോക്കട്ടെ, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
അടിയന്തരമായി ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. മായയുടെ കാര്യം. ഇത്രയും കാലം അവൾ എന്തിനൊക്കെയോ വേണ്ടി ഞാൻ അകറ്റി വളർത്തി. ഇനി എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. ജന്മനാട്ടിൽ എനിക്കൊരു സ്വീകരണം ഉണ്ടല്ലോ. അത് എത്രാം തീയതിയാണ്? അത് 16-ാം തീയതി. അന്ന് എന്റെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്റെ സ്വരത്തിനും സ്വത്തിനും അവകാശിയായ ഒരു മകൾ എനിക്കുണ്ടെന്ന് ഞാൻ ലോകത്തെ അറിയിക്കുകയാണ്. അതിനു മുമ്പ് നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയിരിക്കണം. അച്ഛൻ ആരെന്ന് ആരെങ്കിലും ചോദിച്ചാൽ? ആരും ചോദിക്കില്ല. അതുകൊണ്ടല്ല പിന്നീടുള്ള സംഗീത സദസ്സുകളിൽ മാഡത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെടില്ലേ, ഗൗരവം നഷ്ടപ്പെടില്ലേ? പിന്നീട് എനിക്ക് സംഗീത സദസ്സുകൾ ഉണ്ടാവില്ല. 16-ാം തീയതിയിലേത് എന്റെ ജീവിതത്തിലെ അവസാനത്തെ കച്ചേരി ആയിരിക്കും. അതും ലോകത്തെ അറിയിച്ചേക്കൂ. വേറൊന്നുമില്ല, നിങ്ങൾക്ക് പോകാം. പതിനാറാം തീയതി എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും. അന്ന് എന്നെ അറിയുന്നവർ എന്റെ മകളെയും അറിയും. അത് കഴിഞ്ഞാൽ ഉടനെ ഒരുങ്ങിക്കൊള്ളു കല്യാണത്തിന് വേണ്ടി. നിന്റെ ഡോക്ടറെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കും. നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? വേണ്ടമ്മേ, അത് വേണ്ട. അത് തന്നെ വേണം. എന്റെ മകളല്ലേ നീ. നിന്റെ വാശ എനിക്കറിയില്ലേ. ഇതാണ് അച്ഛൻ, ഇതാണ് അമ്മ എന്നും പറഞ്ഞ് നിന്റെ ഡോക്ടറെ തോൽപ്പിക്കണം എന്നല്ലേ ഉള്ളു നിനക്ക്? എല്ലാ വിശുദ്ധിയോടും കൂടി നിന്നെ കല്യാണ പന്തലിലേക്ക് അയക്കാൻ ഞാൻ ശ്രമിക്കും. ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും നോവിപ്പിക്കാതെ. നിന്റെ അച്ഛനെ നീ ശല്യപ്പെടുത്തരുത് എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. എത്രയും പെട്ടെന്ന് നിന്റെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടു വാ, ഞാൻ പറഞ്ഞോളാം. അമ്മ, ഇതെന്തുദ്ദേശ? 16-ാം തീയതി നീ ഈ സാരിയാണ് ഉടുക്കേണ്ടത്. അന്ന് മായാവിനോദിന് വെട്ടിത്തിളങ്ങണം, എല്ലാവരും കണ്ണുവെക്കുമാർ. ഈ സാരി നിനക്ക് കല്യാണത്തിന് അണിയാനുള്ളതാണ്. നിന്റെ കല്യാണമൊക്കെ നടക്കട്ടെ. അത് കഴിഞ്ഞ് നിന്നെ താലോലിക്കാൻ പറ്റാത്ത ഈ കൈകൾ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെങ്കിലും താലോലിച്ച് ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. അമ്മയ്ക്ക് സത്യമായിട്ട് വിഷമമൊന്നും ആവില്ലല്ലോ. ഏയ്, ഇല്ല എങ്കിൽ ഞാൻ രാവിലെ പൊയ്ക്കോട്ടെ, ഹോസ്റ്റലിലേക്ക് ഒന്ന് പോണം. ശരി, വേഗം വന്നേക്കണം. ഹലോ. തണ്ടയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത നെറികെട്ട മായയാണ് ഞാൻ. വല്ലാതെ കോപിച്ചിരിക്കുകയാണെന്ന് അറിയാം, എന്നാലും ഒരാൾക്ക് ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. കാണാമല്ലോ. എപ്പോഴാ? എപ്പോ വേണമെങ്കിലും. നാളെ? ഓക്കെ, വെച്ചോട്ടെ. പതിനാറാം തീയതിയാണ് ഫംഗ്ഷൻ. അത് നടന്നു കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുക എനിക്കും എന്റെ മക്കൾക്കും മാത്രമല്ല, ശിവപ്രസാദിനുമുണ്ട് വലിയ നഷ്ടം. എങ്ങനെ, ഒന്നും എന്നെ ഒളിപ്പിക്കണ്ട. വസുന്ധരാമ്മയ്ക്ക് തന്നെ നല്ല നിശ്ചയമില്ല. അവരുടെ സ്വത്തുക്കൾ എവിടെയൊക്കെ ആരുടെയൊക്കെ പേരിലാണ് കിടക്കുന്നതെന്ന് എല്ലാം അറിയാവുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. വസുന്ധരാമ്മയുടെ ഫാക്ടറികളിൽ ഒന്നിൽ വെറുമൊരു ക്ലർക്കായി ജീവിതം ആരംഭിച്ചാണ് മിസ്റ്റർ ശിവപ്രസാദ്. ഇന്ന് നിങ്ങൾക്ക് കാറുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ബംഗ്ലാവ് ഉണ്ട്, മുന്തിരി തോപ്പുകളുണ്ട്, എക്സ്പോർട്ട് ലൈസൻസ് വരെയുണ്ട്. എല്ലാം വസന്തരാമയുടെ ഔദാര്യങ്ങളാണ്, എപ്പോഴും തിരിച്ചെടുക്കാവുന്ന ഔദാര്യങ്ങൾ. ഇതെല്ലാം വസന്തരാമ നിങ്ങൾക്ക് നൽകിയത് കേവലം അവരുടെ ഒരു രഹസ്യം സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ രഹസ്യമാണ് 16-ാം തീയതി ലോകം അറിയാൻ പോകുന്നത്. പിന്നെ പതുക്കെ ശിവപ്രസാദിനുള്ളതൊക്കെ നഷ്ടമാകാൻ പോയ. അവരങ്ങനെ ചെയ്യില്ല എന്നോട്. അവരങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങളോട് മാത്രമല്ല, ഞങ്ങളോടും അവരങ്ങനെ ചെയ്യില്ല. േണപേക്ഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. അത് മതിയെങ്കിൽ ശിവപ്രസാദൻ ഇന്നുള്ളതൊക്കെ ശിവപ്രസാദിന്റേത് മാത്രമായി തീരണമെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കാമെന്ന ഒരു വാക്ക് മാത്രം മതി. സമ്മതിച്ചോ? സമ്മതമാണ്, പക്ഷെ എന്താ ചെയ്യാൻ കഴിയ? 16-ാം തീയതിയിലെ ആ ചടങ്ങ് നടക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, അമ്മയോ മകളോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കാനും പാടില്ല. അത്രയ്ക്കൊക്കെ പോണോ?
പോണം, പോയേ തീരൂ. അമ്മ മരിച്ചാൽ മകൾ വെറുതെ വിടില്ല ആരെയും, മകൾ മരിച്ചാൽ അമ്മയും. ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കണം. അത് അമ്മയാണോ മകളാണോ എന്നത് നമ്മൾ ഇപ്പോൾ തീരുമാനമെടുക്കണം. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അയ്യോ എനിക്കല്ല, എന്റെ അമ്മയ്ക്കാ ഡോക്ടറെ കാണേണ്ടത്. കൂട്ടിട്ട് വരാമോന്ന് ചോദിച്ചു. അത് തന്നെ, എന്തിനാ? അതെനിക്കറിയില്ല. ഒരുപക്ഷെ ഇതെന്റെ മകളാണ്, കല്യാണം കഴിക്കുമെന്ന് ചോദിക്കാനായിരിക്കും. ചെലപ്പോ ആയിരിക്കും. അപ്പോ ഞാനങ്ങ് വന്ന് കെട്ടണോ? അതെ. ഈ മായാവിനോ എനിക്കെന്താ പലപ്പോഴും പല സ്വഭാവം വട്ടുണ്ടോ? എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതൊക്കെ ഇത്ര പെട്ടെന്നങ്ങ് മറന്നോ? ഡോക്ടറുടെയോ ഡോക്ടറുടെ അമ്മയുടെയോ മുഖത്ത് നോക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവളാണ് ഞാനെന്ന് പറഞ്ഞതൊക്കെ മറന്നോ? ഓ അത് ശരി. അപ്പൊ ഇപ്പൊ യോഗ്യതയൊക്കെ വന്നോ? വന്നു എന്നാ തോന്നേ. സോറി, ഡോക്ടറെ തോൽപ്പിക്കേണ്ടി വന്നത് സോറി. എന്തിനായിരുന്നു ഈ വാശിയും വൈരാഗ്യമൊക്കെ? ഞാനൊരു പെണ്ണല്ലേ, കൊറേ വാശിയും വൈരാഗ്യമൊക്കെ എനിക്ക് വേണ്ടേ? മാത്രമല്ല ഞാൻ വിമൻസ് ലിബറേഷന്റെ ആളുമാ. ഒരയ്യോയില്ല. ഡോക്ടർ എപ്പോഴാ വരിക അമ്മയെ കാണാൻ? അമ്മയും അച്ഛനെയൊക്കെ നാളെ കാണാം. ഇന്ന് വർജിയ നാളാ, നല്ല കാര്യത്തിന് ഇറങ്ങിക്കൂടാ. നാളെ എപ്പോ? ഈ നേരത്ത് ഇവിടെ വന്നാ മതി, ഒരുമിച്ച് പോവാം. ഇന്നു മുതൽ ഞാൻ പ്രതീക്ഷിച്ചോട്ടെ മായ എന്റേത് മാത്രമാണെന്ന്. ഒരു ഉമ്മ വന്നോട്ടെ. ഇന്ന് വർജിനാളല്ലേ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. അവിടെ സരോജിനി, ഗോപി, സരോജിനി, ഗോപി, അമ്മേ. ഞാൻ രവി, ബാലനന്റെ മകൻ രവി. അറിയാം. എന്താ ഇവിടെ ഈ നേരത്ത്? അച്ഛൻ പറഞ്ഞു ഈ പേപ്പറുകളെല്ലാം ഒന്ന് ഒപ്പിടിച്ചോണ്ട് ചെല്ലാൻ. ബാലണ്ണൻ ഇവിടെ വീട്ടിലുണ്ട്. ഈ പേപ്പറുകളൊക്കെ എന്താ? എനിക്കറിയില്ല. എനിക്കല്പം ധൃതയുണ്ട്, ഇതൊന്ന് ഒപ്പിട്ട് തരണം. ഞാൻ അല്ലെങ്കിൽ കൊണ്ടുപോ.
അമ്മയ്ക്ക് സുഖമില്ല, വളരെ സീരിയസ് ആണ്. എന്താ? നിൽക്കൂ പ്ലീസ്. ഇപ്പൊ അമ്മയെ കാണാൻ ആരും അനുവദിക്കുന്നില്ല. പറ്റില്ല, എനിക്ക് കാണണം. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റ് അടുത്തേക്ക് ആരും വിടരുത്. സോറി, ഞാനും ഒരു ഡോക്ടറാണ്. ഇതെല്ലാം വെറുതെ. മൈ, അമ്മ ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഒട്ടും മൈക്കൂടാ. എങ്ങോട്ടാ വിളിക്കുന്നത്? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് വരുത്തി ഇവരെ അഡ്മിറ്റ് ചെയ്യാന്. അതിന് അധികാരപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, പക്ഷെ ഒട്ടും സമയം കളയാനില്ല. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് അവരുടെ ഡോക്ടർമാർ തന്നെ പറഞ്ഞത്. ഇല്ല, ഒരു ഡോക്ടറും അങ്ങനെ പറയില്ല. അവരെ ഞാൻ അഡ്മിറ്റ് ചെയ്യും, അതെന്റെ ഡ്യൂട്ടിയാ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഷീസ് വെരി സീരിയസ്. ഞാൻ ഫോൺ ചെയ്യും. എന്നെ
എന്താ ഇത്? നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ കൂടെ വന്ന ആളാ. ഞാനല്ലെന്ന് വിടാൻ. മായ മായ ഇതൊരു ചതിയാണ്. എല്ലാരും കൂടെ ചേർന്ന് മായയുടെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എത്രയും വേഗം അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അവർ ജീവനോടെ ഇരിക്കില്ല. മായ, ദിസ് ഈസ് എ ക്ലീൻ മർഡർ അറ്റംപ്റ്റ്. ഷീ ഈസ് വെരി സീരിയസ്. ഇൻസ്പെക്ടർ, അവിടെ കിടക്കുന്ന എന്റെ അമ്മയാണ്. എന്റെ അമ്മയെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിന് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. വസുന്ധരാ ദേവി നിന്റെ അമ്മയാണെന്ന് ആരാ പറഞ്ഞത്? ഇൻസ്പെക്ടർ, വസുന്ധരാ അമ്മ ഈ നിലയിലാകാനുള്ള കാരണം ഇവളാണ്. ആ അമ്മയ്ക്ക് അവിഹിതമായ ബന്ധത്തിലുണ്ടായ മകളാണെന്നും പറഞ്ഞ് നിരന്തരം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. പ്രോഗ്രാം നടന്ന സ്ഥലത്ത് നിന്ന് ആ അമ്മയെ ശല്യപ്പെടുത്തിയാണ് ഇവൾക്കെതിരെ ഒരു പോലീസ് കേസ് പോലും ഉണ്ട്. കള്ളമാണിത്, പച്ച കള്ളം. ഇൻസ്പെക്ടർ സർ, ഇദ്ദേഹമാണ് ഇവളുടെ ലോക്കൽ ഗാർഡിയൻ. എല്ലാ സത്യവും അറിയാവുന്ന ഒരാൾ. അങ്കിൾ പറ, അങ്കിൾ പറ, അങ്കിൾ. അങ്കിൾ, അങ്കിളിന്റെ അമ്മ. ക്ഷമിക്കണം ഇൻസ്പെക്ടർ, ഇദ്ദേഹമാണ് ഈ കുട്ടിയോട് വസുന്ധരാ ദേവിയാണ് അമ്മ എന്ന കളവൊക്കെ പറഞ്ഞത്. ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധത്തിലുണ്ടായ കുട്ടിയാണിവൾ. സ്വന്തം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി രഹസ്യമായി വളർത്തി വരികയായിരുന്നു ഇവളെ. അങ്കിളും കൂടെ ചേർന്നാണ് ഇതൊക്കെ അല്ലേ? എന്താ കുട്ടിയെ കാണിക്കുന്നത്? ഇവരൊക്കെ വസുന്ധരാ ദേവിയുടെ വളരെ അടുത്ത ആൾക്കാരാ. ഇവർ പറയുന്നത് കേൾക്കാനേ എനിക്ക് പറ്റൂ. അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ മകളാണെന്നതിന്? കുട്ടി വെറുതെ ബഹളം വയ്ക്കാതെ പറയുന്നത് കേൾക്ക്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം, പോയേ പറ്റൂ. മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. I say you get out. ഞാൻ പോവാണ്, പോയിച്ച് വരും. അതിനുള്ളിൽ എന്തെങ്കിലും എന്റെ അമ്മയ്ക്ക് സംഭവിച്ചാൽ അങ്കിളിന് അറിയാലോ. മായ അവൾ പോയി കൂടുതൽ പ്രശ്നമാക്കുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തേക്കും. ജയന്തി, നിന്റെ ഡാഡിയോട് ഒന്ന് പറയൂ എന്നെ സഹായിക്കാൻ. അങ്കിൾ, ആന്റി, പ്ലീസ് ഹെൽപ് മീ. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചു പോകും. എല്ലാവരും കൂടെ ചേർന്ന് എന്റെ അമ്മയെ കൊല്ലാൻ നോക്കുകയാണ്. ആരാണ് അമ്മ? എവിടെയാ ഉള്ളത്? വീട്ടിലുണ്ട്. വസുന്ധരാ ദേവിയാണ് എന്റെ അമ്മ. ആര്? കെ.എസ്. വസുന്ധരാ ദേവി. ആന്റി, ഞാൻ മകളല്ലെന്നും പറഞ്ഞ് ഒന്ന് അടുത്തിരിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. പ്ലീസ് ഹെൽപ് മീ ആന്റി. ആരാ മോടച്ചൻ? എനിക്കറിയില്ല. എന്റെ അമ്മ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മോളുണ്ടെന്ന്. എന്റെ അച്ഛനും അറിയില്ല ഒന്നും. അതൊന്നും പറയാൻ നേരമില്ല അങ്കിൾ. പ്ലീസ് എന്തെങ്കിലും ചെയ്യൂ. എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത്? എന്തെങ്കിലും ചെയ്യൂന്നേ.
ജയന്തി, എന്റെ കൂടെ വന്ന ഡോക്ടറെയും പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതും ഡാഡിയോടൊന്ന് പറയണേ. എനിക്കൊരു സമാധാനമില്ല. ഞാൻ പൊയ്ക്കോട്ടെ. ഹലോ, ഞാൻ വിനോദ് ശങ്കറാണ്. എങ്ങനെയുണ്ട് വസുന്ധരാ ദേവിക്ക്? എന്താ എന്താ റെഡി? ലേശം വൈകിപ്പോയോ എന്നൊരു സംശയം. സംഭവിച്ചത് ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഫാമിലി ഡോക്ടേഴ്സൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നാളെ പൊതുദർശനത്തിന് വേണ്ടി ഗവൺമെന്റ് ഓഡിറ്റോറിയത്തിൽ വെക്കുന്നുണ്ട്. അനന്തരാവകാശികൾ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വത്തിന്റെ കുറെ ഭാഗം അനാഥാലയങ്ങൾ കഴുകി വെച്ചിരിക്കുകയാണ്. അമ്മയുടെ സ്വത്തുക്കളെല്ലാം നിങ്ങൾ എടുത്തിട്ട് അമ്മയെ മാത്രം എനിക്ക് തന്നൂടായിരുന്നു. അങ്കിൾ, ഇനി എനിക്ക് എന്റെ അമ്മയുടേതായിട്ടുള്ള ഒന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്റെ അമ്മയെ കൊന്നതാണെന്നും ഞാൻ ആരോടും പറയില്ല. പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. പക്ഷേ 16-ാം തീയതിയിൽ ആ ഫംഗ്ഷന് എന്റെ മകളായി ലോകം അറിയണം എന്നമ്മ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹമെങ്കിലും നടക്കണം. ഞാൻ ഇനി ആ അമ്മയുടെ മകളായി തന്നെ അറിയപ്പെടണം. അങ്കിളിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. അത് നടക്കണം. അങ്കിളിനെ എന്നെ സഹായിക്കാൻ പറ്റൂ. എന്നും ചെയ്യാൻ ഞാൻ മടിക്കില്ല. കുട്ടി, അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ എല്ലാം പറഞ്ഞോളാം, നടന്ന എല്ലാം പറഞ്ഞോളാം. അവരെല്ലാം കൂടി ചേർന്ന് എന്നെ എവിടെ വേണമെങ്കിലും പറഞ്ഞോളാം. എങ്കിൽ വാ. ഓ
സന്തോഷം അറിയിക്കാനായി ഓടി വന്നതാ ഞാൻ. ശല്യം ചെയ്യരുതെന്ന് എന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ശല്യം ചെയ്തു. ഇതെന്റെ അച്ഛൻ, ഇനി എന്നെ thank you.
നീറി നീറി നെഞ്ചകം പാടും രാഗം പാനം പല്ലവി സാധകം മറന്നതിൽ തേടി മുഖം നീനാമ്പരി വീണയിൽ കിഴപഴകിയ വേളയിൽ ഓമനെ അതിശയ സ്വര ും ഒരു പെൺമനം ആലാവനം